പ്രൈസ് ദ ലോർഡ്. പ്രിയമുള്ള സിയോജിക്ക് സഭാജനങ്ങളെ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ പ്രോഗ്രാംസ് ഒക്കെ കണ്ടും കേട്ടും അതിൽ മുഴുകിയിരിക്കുന്ന നിങ്ങളുടെ ശ്രദ്ധയെ കുറച്ച് സമയത്തേക്ക് ഈ വേദിയിലേക്ക് ഞങ്ങൾ ക്ഷണിച്ചുകൊള്ളട്ടെ. നമ്മുടെ എല്ലാം ഡിപ്പാർട്ട്മെന്റ് ക്ഷണം സ്വീകരിച്ച് നാട്ടിൽ നിന്ന് ചില സഹോദരിമാർ അവരുടെ ഗൾഫ് പര്യടനത്തിന്റെ ഭാഗമായി നമ്മെ സന്ദർശിക്കുവാനായി ഇവിടെ എത്തിയിട്ടുണ്ട്. സംഗീതത്തിന് അതിൻ്റെതായ പ്രാധാന്യം കൽപ്പിക്കുന്ന സഭയാണല്ലോ നമ്മുടെ സഭ. സന്തോഷം എന്ന് പറയട്ടെ, ഈ സഹോദരിമാരെല്ലാവരും ടെമ്പോ, പിച്ച്, സംഗതികൾ ഇവയൊന്നും ഇല്ലെങ്കിൽ തന്നെയും സംഗീതത്തിൽ അതിനിപുണരാണ് എന്ന് സ്വയം അഭിമാനിക്കുന്നവരും, മാത്രമല്ല ഇന്ന് ഒട്ടും സമയമില്ല, ആരും പാട്ടൊന്നും പാടരുത് എന്ന് പാസ്റ്റർ റിക്വസ്റ്റ് ചെയ്താലും പാട്ട് പാടിക്കൊണ്ട് മാത്രം സാക്ഷ്യം പ്രസ്താവിക്കുന്നവരുമാണ്. നിങ്ങളുടെയൊക്കെ അനുവാദത്തോടുകൂടി ഇവരെ ഓരോരുത്തരെയായി ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അവരെ കൈയടിച്ച് സ്വീകരിക്കുമല്ലോ. ആദ്യമായി പാചക കലയിൽ താൻ അതിനിപുണയാണെന്നും മിസസ് കെ എം മാത്യുവിനെ വെല്ലുന്ന കൈപുണ്യമാണ് തനിക്കെന്നും സ്വയം പ്രശംസിക്കാറുള്ള ഈ സഹോദരി ചെറുപ്പം മുതലേ ഒരു ജഡ്ജി ആവാൻ ആഗ്രഹിച്ച ആളാണ്. പക്ഷേ ആ ആഗ്രഹം നടക്കാതെ പോയി എങ്കിൽ തന്നെയും തന്റെ വാക്സാമർഥ്യം ഇന്നും കൈമുതലായി കാത്തു സൂക്ഷിക്കുന്ന ഏലമ്പാറക്കാരി ഏലമ്മ സിസ്റ്റർ. അടുത്തതായി ജോലി തിരക്കം മൂലം കുഞ്ഞുങ്ങൾക്ക് വേണ്ടത്ര ശ്രദ്ധ കൊടുക്കുവാൻ കഴിയാതെ അവരെ നോക്കുവാൻ ആരെങ്കിലും ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്ന് വ്യാകുലപ്പെടുന്ന സഹോദരിമാർക്ക് ആശ്വാസമായി കുഞ്ഞുങ്ങളെ നോക്കുന്നതിലും പരിപാലിക്കുന്നതിലും അഗ്രഗണ്യായ ഈ കടന്നു വരുന്ന ഈ സിസ്റ്റർ ഖത്തറിലെ സ്ഥിതിഗതികളിലൊക്കെ ഒന്ന് അവലോകനം ചെയ്ത ശേഷം ഇവിടെ ഒരു ക്രഷ് തുടങ്ങുവാനും താല്പര്യമുണ്ട് എന്ന് പറഞ്ഞു കേൾക്കുന്നു. ആവശ്യക്കാർ ബന്ധപ്പെടുക. വെൽക്കം ചെയ്യാം മൂന്നാർ മറിയാമ്മ സിസ്റ്റർ. നെക്സ്റ്റ്, ഗ്രാമീണ തനിമയിൽ ചട്ടയും മുണ്ടും ധരിച്ച് ഈ വേഷത്തിൽ ഖത്തറിൽ കടന്നു വന്നാൽ തനിക്ക് പ്രായമായ കാര്യം നമ്മൾ തിരിച്ചറിയുമോ എന്ന മനോവിഷമത്താൽ തലമുടിക്ക് കളറടിച്ചും മുടി സ്ട്രൈറ്റൻ ചെയ്തും മിടുമിടുക്കിയായി കടന്നു വരുന്നു. ചർച്ചിന്റെ എല്ലാ കാര്യങ്ങളിലും ഉഷാറായി പങ്കെടുക്കുക മാത്രമല്ല, വൈപി നടത്തുന്ന എല്ലാ ക്വിസ് കോമ്പറ്റീഷന്റെയും ഫസ്റ്റ് പ്രൈസ് ആർക്കും വിട്ടു കൊടുക്കാതെ അത് തനിക്ക് മാത്രം അവകാശപ്പെട്ടതാണ് എന്ന അഹങ്കാരവും കൈമുതലാക്കി വെച്ചിരിക്കുന്ന ചിറ്റാർ ചിന്നമ്മ സിസ്റ്റർ. അടുത്ത വ്യക്തി ആരാണെന്ന് നോക്കാം. കർത്താവിന് വേണ്ടി ഓടുന്നതിൽ താൻ എന്നും മുൻപന്തിയിൽ തന്നെ എന്ന ആത്മവിശ്വാസത്തോടെ ഇന്ത്യക്ക് വേണ്ടി സ്വർണവും വെള്ളിയും വെൺകലവും മൺകലവും ഒക്കെ വാങ്ങിക്കൊടുത്തിട്ടുള്ള വനിതകളെ സ്വയം മറന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നതിനിടയിൽ കൈക്കുഴ തെറ്റിപ്പോയ സഹോദരി. സ്പോർട്സ് രംഗത്ത് മാത്രമല്ല കേട്ടോ, സൗന്ദര്യ സംരക്ഷണത്തിലും അതുപോലെ തന്നെ ആഹാര ക്രമീകരണത്തിലും അതീവ ശ്രദ്ധ ചെലുത്തി ശരീരഭാരം 1 കിലോ പോലും കൂട്ടാതെ ഇവർ മെയിൻറ്റെയിൻ ചെയ്തു വരുന്നു. വട്ടപ്പാറ വത്സമ സിസ്റ്റർ. അവസാനമായി നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ കേരള സ്റ്റേറ്റിന്റെ ഇലക്ഷൻസ് ഒക്കെ അടുത്ത് വരുന്ന സമയങ്ങളിൽ എല്ലമ്മിന്റെ സെക്രട്ടറി സ്ഥാനത്തേക്ക് വേണോ, ട്രഷറർ സ്ഥാനത്തേക്ക് വേണോ, ഏത് വേണം എന്ന ആശങ്കയോടെ മത്സരമുഖത്ത് വീറോടെ പ്രവർത്തിക്കുന്ന നമ്മുടെ സ്ഥിരം സ്ഥാനാർത്ഥി ആനപ്പാറ അച്ചാമ സിസ്റ്റർ. എല്ലാവരെയും ഒരു നല്ല കയ്യടിയോടെ നമുക്ക് വരവേൽക്കാം. ഓക്കെ, നമ്മുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടി പാട്ടിലൂടെ ആവും നൽകുക എന്ന് ഇവർ അറിയിച്ചിട്ടുണ്ട്. കാരണം സംഗീതത്തെ നെഞ്ചിലേറ്റിയവരാണ് ഇവർ. എന്തായാലും ഒരു പ്രോഗ്രാം തുടങ്ങിയല്ലേ, തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് പ്രാർത്ഥനയോടെ ആരംഭിച്ചാലോ. അതിനായി ജഡ്ജി ആവാൻ മോഹിച്ചിരുന്ന നമ്മുടെ ഏലപ്പാറ ഏലമ്മ സിസ്റ്ററിനെ ക്ഷണിക്കുന്നു. യുവർ ഓണർ, നമ്മുടെ പെറ്റീഷൻ, ഞങ്ങളുടെ പെറ്റീഷൻസ് എല്ലാം നിന്റെ മുൻപിൽ വെക്കുന്നു. ഞങ്ങളുടെ സിവിലും ക്രിമിനലുമായ എല്ലാ കുറ്റങ്ങളും ക്ഷമിക്കണമേ. 3 വർഷം നിന്റെ കൂടെ നടന്ന് അവസാനം നിന്നെ തള്ളിപ്പളഞ്ഞ പത്രോസ്, IPC സെക്ഷൻ 48A 48B, വിശ്വാസ വഞ്ചന, പ്രിട്ടേണിംഗ് ഫോർ സ്റ്റേറ്റ്മെന്റ് എന്നീ വകുപ്പുകൾ പ്രകാരം 10 വർഷത്തെ ജയിൽ ശിക്ഷ ചെലുത്തി ജയിലിലെ ഗോതമ്പ് കൊണ്ട് കഴിക്കേണ്ടിയിരുന്ന പത്രോസിനോട് നീ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ. യുവർ ഓണർ. അടുത്തതായി സഹോദരിമാർക്ക് സ്വയം പരിചയപ്പെടുത്താനുള്ള അവസരമാണ്.
നാഥനു മുൾമുടി നൽകിയ ലോകമേ, നീതാനും പേരനീക്കെന്തിനാ. നാഥനു മുൾമുടി നൽകിയ ലോകമേ, നീതാനും പേരനീക്കെന്തിനാ. സമതയും സാവധാനതയും ഉള്ള മനസ്സ്, അക്ഷണം ഭൂഷണമായിരുന്ന പഴയകാല വിശുദ്ധ സ്ത്രീകൾ ഇന്ന് ആരും തന്നെ അവരുടെ അയലത്ത് പോലും എത്തില്ല. എങ്കിൽ തന്നെയും വേഷവിധാനത്തിൽ പഴയ കാലത്തിന്റെ പ്രതിനിധികളായി ചട്ടയും മുണ്ടും ധരിച്ചെത്തിയ ഇവരെ കാണുമ്പോൾ അഭിനന്ദിക്കാതിരിക്കാനും വയ്യ. മോഡേൺ ഡ്രസ്സുകളുടെ പുറമെ ഓടുന്ന നമ്മുടെ കേരളത്തിൽ നിന്ന് കടന്നു വന്ന നിങ്ങൾ വെള്ളവസ്ത്രം തിരഞ്ഞെടുത്തതിന്റെ പിന്നിലെ രഹസ്യം എന്താണ്? ശുഭ്രവസ്ത്രധാരിയ എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിയിടും ഞാൻ. ഓക്കെ, നിങ്ങളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഞങ്ങൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ഇങ്ങനെ പാട്ടും പര്യടനവും ഒക്കെ സദാസമയം നടക്കുന്ന നിങ്ങളുടെ കുടുംബ ജീവിതം ഒക്കെ എങ്ങനെ പോകുന്നു? നിങ്ങളെ സഹിക്കുന്ന നിങ്ങളുടെ ഭർത്താക്കന്മാരെ കുറിച്ച് ഒരു വാക്കെങ്കിലും. ഇത്ര നല്ലവനാം പ്രിയരെ, അപ്പോൾ നിങ്ങളുടെ മക്കളൊക്കെ എങ്ങനെയുണ്ട്? അവരായിരിക്കുമല്ലോ വീട് നോക്കുന്നത് അല്ലേ? ആകാശമേ കേൾക്കാ, ഭൂമിയെ ചെവി തരിക, ഞാൻ മകളെ പോറ്റി വളർത്തി, അവരെന്നോട് മത്സരിക്കുന്നു. ഓ, ഞാനൊരു കാര്യം ചോദിക്കാൻ മറന്നു. ഇവിടെ എല്ലാവരും ഇപ്പോൾ ബർഗറും കേവസിയും ഒക്കെ കഴിക്കുന്ന കാലമാണേ. ആരോട് ചോദിച്ചാലും അത് മതി എന്ന് പറയും. നിങ്ങൾ നാട്ടിൽ നിന്ന് വന്നവരാണല്ലോ, നിങ്ങളുടെ ആഹാര രീതിയൊക്കെ ഒന്ന് പറഞ്ഞു തന്നാൽ ഞങ്ങളുടെ ഫുഡ് കോർഡിനേറ്ററിനോട് പറഞ്ഞ് ശരിയാക്കാമായിരുന്നു. നല്ല കാര്യം, ഞങ്ങൾ രക്ഷപ്പെട്ടെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അതിരിക്കട്ടെ, കഴിഞ്ഞ 3 വർഷക്കാലം ഇവിടെ വിജയകരമായി തന്റെ ശുശ്രൂഷ ചെയ്ത് തീർത്ത ശേഷം ഇവിടെ നിന്ന് കടന്നു പോകുന്ന ഞങ്ങളുടെ പാസ്റ്റർ ബിജു ഫിലിപ്പ് ആൻഡ് ഫാമിലിയെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ? ഓക്കെ, ഇത്രയും വലിയൊരു ചർച്ചിനെ നോക്കി നടത്താൻ ഞങ്ങളുടെ പാസ്റ്റർക്ക് സപ്പോർട്ടായി നിൽക്കുന്ന സെക്രട്ടറി ആൻഡ് കമ്മിറ്റി മെമ്പേഴ്സിനെ കുറിച്ച് എന്തെങ്കിലും? ക്രിസ്തുവിൽ ജയാളിയാണ്, ക്രിസ്തുവിൽ പോരാളിയാണ്, ധീരരായി പോരാടിടാം, കർത്തൃ സേവ ചെയ്തിടാം, ജയം നേടി മുന്നേറിടാം. എന്റെ സഹോദരിമാരെ,
ഖത്തറാണെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല കേട്ടോ. സാമ്പത്തികമാന്തി ഒരു വഴി, പലർക്കും ജോലി നഷ്ടപ്പെടുന്നു, പിന്നെ സാലറി കട്ടിങ്, ഒന്നും പറയണ്ട. നിന്റെയൊക്കെ നടുവിൽ ചർച്ചിന്റെ ഖജനാവ് നോക്കി നടത്തുന്ന ഞങ്ങളുടെ ഫൈനാൻസ് കോർഡിനേറ്ററിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? വളർന്നു വരുന്ന നമ്മുടെ യുവതലമുറ നമുക്ക് എന്നും അഭിമാനിക്കാൻ ഭാഗം നൽകുന്നു. അവർക്ക് എന്ത് ഉപദേശമാണ് നിങ്ങൾക്ക് കൊടുക്കാനുള്ളത്? ഇനി എല്ലാം ഡിപ്പാർട്ട്മെന്റിലെ സഹോദരിമാരോട് പ്രോത്സാഹനമായി എന്തെങ്കിലും പറയാനുണ്ടോ? ഇവിടെയായാലും നാട്ടിലായാലും സഹോദരിമാർക്ക് എന്നും കഷ്ടപ്പാട് തന്നെ. രാവിലെ 4 മണിക്ക് എഴുന്നേൽക്കണം, ജോലിക്ക് പോകുന്നതിന് മുമ്പ് വീട്ടിലെ പണികളൊക്കെ ചെയ്തു തീർക്കണം, പിള്ളേരെ ഒരുക്കി സ്കൂളിൽ വിടണം. എന്നാൽ ഇതേ സമയം ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന ഭാവത്തിൽ കിടന്നുറങ്ങുന്ന ചുരുക്കം ചില ഭക്താക്കന്മാരോട് നിങ്ങൾ പറയാനുണ്ടോ? സഭാജനങ്ങളോട് നമ്മുടെ പ്രത്യാശ എന്തായിരിക്കണം എന്നാണ് നിങ്ങളുടെ ഉപദേശം? ആദ്യ നാട്ടിൽ പോകും ഞാൻ. അവസാനമായി ഭാരതം എന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളം എന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ എന്നാണ് കവി പാടിയിട്ടുള്ളത്. ഭാരതത്തിൽ നിന്ന് കടന്നു വന്ന നിങ്ങൾക്ക് ദോഹയൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമല്ലോ. ഇവിടെ നിൽക്കണമെന്നാണോ അതോ തിരിച്ചു പോകണമെന്നാണോ നിങ്ങളുടെ ആഗ്രഹം? ജീവൻ എങ്കിൽ ജീവൻ വെച്ചു ഭാരതം നേടിയിടണം.